വെൽക്കം ടു മലയാളം ക്ലാസ് സ്റ്റാൻഡേർഡ് 1. നമ്മൾ ഇന്ന് പഠിക്കാവുന്ന പാഠം ഏതാണ്? ഐരാവതം. ഐരാവതം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാമോ ഐരാവതം എന്താണ്? ഐരാവതം എന്ന് പറഞ്ഞാൽ ആനയാണ് അല്ലെ. ഐരാവതത്തിന്റെ കളർ എന്താണ്? വെള്ള കളറാണ് ഐരാവതത്തിന്. അതിനൊരു പ്രത്യേകതയുണ്ട്, നാല് കൊമ്പാണ്. പാഠം 13, ഐരാവതം. ഓക്കെ, ഐരാവതം. ഐരാവതം എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന വെളുത്ത ആനയാണ് ഐരാവതം. അടുത്ത വായിക്കേ ഐസ്ക്രീം. നെക്സ്റ്റ് വായിക്കേ മൈന. മൈന നിങ്ങൾ കണ്ടിട്ടില്ലേ, കിളി അല്ലേ. അടുത്ത വായിക്കേ കൈത. കൈത കണ്ടിട്ടുണ്ടോ? കൈതച്ചെടി, മുള്ളുള്ള നീണ്ട ഇലകളുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ ഉണക്കിയെടുത്താണ് നമ്മൾ പായ കുട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്ത നോക്കിയേ ഐലസ. ഐലസ ഏലേലം
ഐലസാ. ഐകമത്യം മഹാബലം. ഐകമത്യം മഹാബലം എന്ന് പറഞ്ഞാനാ, ഐകമത്യം എന്ന് പറഞ്ഞാനാ കൂട്ടായ്മ. നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ നല്ല ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഐകമത്യം മഹാബലം കണ്ടോ, ഒത്തൊരുമിച്ച് നിന്നാൽ എല്ലാം നേടാമെന്നാണ് പറയുന്നത് കണ്ടോ. ഇപ്പോൾ ഒരു വടംവലി മത്സരത്തിൽ ആനയും വലിക്കുന്നുണ്ട്, കുറേ മൃഗങ്ങൾ, ഇവരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് നിന്നാൽ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കും. കൂട്ടായ്മയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐലസ ഐലസ ഏലേലം ഐലസ ഐകമത്യം മഹാബലം. ഓക്കെ, നെക്സ്റ്റ് നോക്കേ. ഐ ഐവർ. പൈ പൈതൽ. പൈതൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അല്ലേ, ശിശുക്കൾ. ഐവർ എന്ന് പറഞ്ഞാൽ അഞ്ച് പേര് കേട്ടോ. ചൈ ചൈന. ചൈന എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ, നമ്മുടെ അയൽ സംസ്ഥാനമാണ് ചൈന. ഓക്കെ, അടുത്ത നോക്കി. എ എ ഐ. കെ കെ കൈ. പേ പേ പൈ. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും ഇത്? ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് എഴുതിയും വായിച്ചും പഠിക്കുക. ഓക്കെ, നമ്മൾ കാക്കാക്കിക്ക് പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഹോംവർക്കായിട്ട് നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിനെ കാണിക്കണം. കാക്കാക്കിക്ക് എന്ന് പറഞ്ഞ് കാ കാ കി കീ കു കൂ ആ കൃ കെ കെ കൈ അവിടെ വരെയല്ലേ നമ്മൾ പഠിച്ചേ. ഇപ്പം ചാച്ചാ ചീച്ചി ആണെങ്കിലോ ചാ ചാ ചി ചീ ചു ചു ചൃ ചേ ചേ ചൈ. ഓക്കെ,